ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ദീപാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ബീഫ് ഉലർത്തുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, അടിപൊളിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യണം, ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്ന് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ബീഫ് ഉലർത്താൻ ആവശ്യമായ സാധനങ്ങൾ നോക്കാവേ. ഇത് ബീഫ് അര കിലോ ആണ്. ഞാൻ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. ഇനി കുറച്ച് നെയ്യും കൂടെ ഉണ്ട്, എന്നാലേ ടേസ്റ്റ് വരുള്ളൂ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊരു മൂന്ന് പച്ചമുളക്, ഒരു സവാള, ഒരു 12 ചുമന്നുള്ളി ഞാൻ ഇങ്ങനെ അരിഞ്ഞ് വെച്ചതാണ്. ഇത് അരമുറി തേങ്ങ, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പെരിഞ്ജീരകം, ഗരം മസാല, മുളക് പൊടി, കുരുമുളക് പൊടി കേട്ടോ, സോറി, കുരുമുളക് പൊടി, വെളിച്ചെണ്ണ, പിന്നെ ആവശ്യത്തിന് ഉപ്പും. കുക്കർ അടുപ്പത്ത് വെച്ചു, തീ കത്തിച്ചിട്ടുണ്ട്. ഞാൻ ഇനി ബീഫ് ഇടാൻ പോവാണ്. അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ബാക്കി നമുക്ക് സവാളൊക്കെ വഴറ്റുമ്പോൾ ഇടാം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. കാരണം എന്താ വെച്ചാൽ ഇനി ഇറച്ചി വേകുമ്പോഴത്തേക്കും വെള്ളം വരും, ആവശ്യത്തിന് വെള്ളമൊക്കെ ആയിക്കോളും. ലാസ്റ്റ് ഇത് ഉലർത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ നല്ലപോലെ വേകട്ടെ. നമുക്ക് കുക്കർ അടച്ച് വെക്ക്, അടച്ച് വെച്ച് വേവിച്ചേക്കാം. വേകട്ടെ നല്ലതുപോലെ. അപ്പോൾ നമ്മുടെ ബീഫ് നല്ലതുപോലെ വെന്തു. ഇത് ഞാൻ കുക്കറിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. ഞാൻ 9 വിസിൽ അടുപ്പിച്ച്, നല്ലപോലെ വെന്തില്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ 9 വിസിൽ അടുപ്പിച്ചതാണ്. നല്ലപോലെ വെന്തിട്ടുമുണ്ട്. ഞാനിപ്പോൾ കുക്കറിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചീനച്ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്, തീ കത്തിക്കാം. ചട്ടി നല്ലപോലെ ചൂടാകട്ടെ, എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്, നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിക്കണം. നല്ലപോലെ ചൂടായി വരണം. ഇപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഞാൻ പെരിഞ്ചീരകം ഇടുകയാണ്. അതിൻ്റെ കൂടെ തേങ്ങ കുത്തി വെച്ചിരിക്കുന്നത് ഇതാണ്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കട്ടെ. ഇത് ചെറിയ ചുമപ്പ് കളറാകുമ്പോൾ വേണം ഈ സവാളയൊക്കെ ഇടാൻ വേണ്ടി. തേങ്ങ മൂക്കണം. ഈ ചീനച്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തേങ്ങ മുമ്പോട്ട് വരും. ചൂടായി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമുണ്ട്. അപ്പോൾ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്, ചെറിയ ചുവപ്പ് കളറൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി അടുത്ത ഉള്ളിയൊക്കെ ഇടാവേ. ഈ ചുവന്നുള്ളി ഇടുക, സവാള, പച്ചമുളക്, ഇതുപോലെ ഇട്ട് നല്ലതുപോലെ ഒന്ന് തേങ്ങയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സവോളയും ഉള്ളിയും പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂടെ കിടന്ന് നല്ലപോലെ എണ്ണക്കകത്ത് വഴങ്ങ് വന്നിട്ട് വേണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കണം. അപ്പോൾ നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇഞ്ചി, വെളുത്തുള്ളി നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ട് വേണം ഇതിൻ്റെ മസാലകൾ ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് വഴന്ന് വരട്ടെ. ഇളകി നോക്കട്ടെ.
കുറച്ച് ഉപ്പ് ചേർത്താൽ കാരണം വെച്ചാൽ ബീഫിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്, എന്നാലും ഈ ഗ്രേവിക്കൊക്കെ ഉപ്പ് വരണമെങ്കിൽ ചേർക്കാം. കുറച്ച് മഞ്ഞപ്പൊടിയും ചേർക്കുക, നല്ലോണം ഇളക്കട്ടെ. ഇപ്പം മുളക് പൊടി ചേർക്കാം, മല്ലിപ്പൊടി, ഗരം മസാല, ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് വേണം ബീഫും ചേർക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് നല്ലതുപോലെ പിടിക്കട്ടെ. അല്ല ഈ മസാലയെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം, അതുപോലെ മൂത്ത് വരട്ടെ. ഇപ്പോൾ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്, നല്ല എണ്ണയ്ക്കകത്ത് ഇതുണ്ട്, എണ്ണയൊക്കെ തെളിയണം, എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫിടാം. നല്ലതുപോലെ നടക്കട്ടെ. ഇനി എണ്ണയ്ക്കകത്ത് കിടന്ന് ഇത് നല്ലതുപോലെ ഉലർന്നു വരണം. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇടാം. ഞാൻ അതിലൂടെ രണ്ട് ഏലക്ക ദിവസവും കൂടെ ഇടുക. രണ്ട് രണ്ട് കരിയേക്കത് നല്ലതുപോലെ ഇളക്കണം. ഇത് ഈ ചട്ടിക്കകത്ത് കിടന്നു നല്ലോണം റെഡിയായി വരട്ടെ. ഇപ്പം നല്ലതുപോലെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടോ കറക്റ്റ് ഇരിക്കുന്നു, നല്ല വരണ്ടിരിക്കുവാണ്. ഇപ്പോൾ ഏലക്കായുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഏലക്കായൊക്കെ ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല മണവും. ഇപ്പോൾ ഈ പരിസരത്ത് വരെ നല്ല മണമാണ്, കണ്ടോ നല്ല റെഡിയായി വന്നു. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യണം. പെട്ടെന്ന് റെഡിയാകും ഇത്. ഈ ഉലർത്തി എടുക്കുന്ന താമസമേ ഉള്ളൂ. കുക്കറിനകത്തൊക്കെ വേവിക്കുവാണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് വേണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.